ഹലോ ഫ്രണ്ട്സ്, ഹാക്ക് ആൻഡ് ആൻഡ്രോയിഡ് ടിപ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതുൽ. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോകളിൽ എന്താണ് റൂട്ടിംഗ്, അതെങ്ങനെ നമ്മുടെ ഫോണിനെ യൂസ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂട്ട് പെർമിഷനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു പുതിയ OS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒരു കസ്റ്റം റിക്കവറി ആദ്യമായിട്ട് നമുക്ക് ഫ്ലാഷ് ചെയ്തെടുക്കാം, ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് രണ്ട് ആപ്സാണ്. ഒന്ന് ഒഫീഷ്യൽ TWRP ആപ്പും അതുപോലെ തന്നെ സൂപ്പർസൂൻ്റെ ആപ്പും. അഥവാ സൂപ്പർസൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബൈനറി സെറ്റിൻ്റെ ഒരു ആപ്പാണ് അത്. അഥവാ നമുക്കിപ്പോൾ ഒരു ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ആ ആപ്പ് റൂട്ട് പെർമിഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് റൂട്ട് പെർമിഷൻ കൊടുക്കുന്ന ഒരാപ്പാണ് സൂപ്പർസൂ. അഥവാ ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്പ് നമ്മൾ ഫോൺ റൂട്ട് ചെയ്തു എന്നുകൊണ്ട് മാത്രം നമുക്ക് ഒരു റൂട്ട് ആക്സസോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള ഒരു ബൈനറി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അതിപ്പോൾ കിങ്ങോ റൂട്ട് വെച്ച് ചെയ്തവർക്ക് കിങ്ങോ സൂപ്പർസൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒറിജിനൽ സൂപ്പർസൂ ഇതാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഈ പുതിയ ഒരു ഫയല് നമ്മൾ ഗ്രീനിഫൈന് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പെർമിഷൻ. അതുപോലെ ലോഗ്സ് ഒക്കെ ഇവിടെ കാണാം, നമുക്ക് അതിനൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സെറ്റിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഫുൾ അൺറൂട്ട് പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഒരു ആപ്പിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്താണ് കസ്റ്റം റിക്കവറി എന്നതിനാണ് പറഞ്ഞു തരുന്നത്. അഥവാ നമ്മുടെ ഫോണിലേക്ക് ഒരു പുതുതായിട്ടൊരു OS അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ചെയ്യേണ്ട എന്ത് ഫയലാണെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു കസ്റ്റം റിക്കവറി ആവശ്യമാണ്. അഥവാ നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൽ ഹാർഡ് റീസെറ്റൊക്കെ ചെയ്യുന്നവർക്കറിയാം, അത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പവർ ബട്ടനും വോളിയം കീയൊക്കെ ഞെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പുതുതായിട്ട് ഹാർഡ് റീസെറ്റൊക്കെ ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു വിൻഡോ വരും. അങ്ങനെയുള്ളൊരു വിൻഡോയിൽ നമുക്ക് അപ്ഡേഷൻസ്, കമ്പനി അപ്ഡേഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ നമുക്കൊരു പുതുതായിട്ടൊരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ പുറത്തുനിന്ന് നമുക്കൊരു OS നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റം റിക്കവറിയാണ് ഈ TWRP. അത് എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഫ്ലാഷ് ചെയ്തെടുക്കാം അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് റൂട്ട് ആക്സസ് നിർബന്ധമാണ്. റൂട്ട് ചെയ്തവർക്ക് മാത്രമാണ് ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതാണ് ആപ്പ്, ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് നമുക്ക് അഗ്രി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും TWRP ഫ്ലാഷ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു TWRP റിക്കവറി ഫ്ലാഷ് ചെയ്യാനുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സൂപ്പർസൂൻ്റെ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് തീർക്കാം. ഇതാണ് ഞാൻ ഗ്രാൻഡ് ചെയ്യണം, ടൈം 6 സെക്കൻഡ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫോണ് റൂട്ട് ചെയ്തതിൻ്റെ പെർമിഷൻ ആണ് കൊടുക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റൂട്ട് ആക്സസോടുകൂടി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഡിവൈസിന് അനുയോജ്യമായിട്ടുള്ള TWRP ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിവൈസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഞാൻ എൻ്റെ ഫോൺ സെലക്ട് ചെയ്യണം, അതിൽ നിങ്ങളുടെ ഫോണിൻ്റെ പേരുണ്ടാവും. ഓക്കെ, ഒരുപാട് ഫോണുണ്ട്. ഓക്കെ, എൻ്റെത് യുറേക്കയാണ്. അപ്പോൾ ഞാനത് യുറേക്ക ടൊമാറ്റോ എന്ന് കൊടുക്കുകയാണ്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഇമേജാണ് നമ്മുടെ ഫോണിലേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് TWRP ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ 3.1.0 അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുറത്ത്
ബ്രൗസർ കയറിയിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം ഫയൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതാ നമ്മുടെ ഗൂഗിൾ ക്രോം ഏത് ആപ്പാണോ ബ്രൗസറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇതിപ്പോൾ എൻ്റെ ഡിവൈസിന് പറ്റിയിട്ടുള്ള ഒരു ഇമേജാണ്. ഈ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇത് ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് കംപ്ലീറ്റ് ആവട്ടെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതൊരു കസ്റ്റം റോമും നമ്മുടെ ഫോണിലേക്ക് ഫ്ലാഷ് ചെയ്യുക. കസ്റ്റം റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു OS ഉണ്ടല്ലോ, അതല്ലാതെ അതിൻ്റെ പുറമെ നമുക്കിഷ്ടമുള്ള നമുക്കിത്രയും കൂടി കസ്റ്റമൈസേഷനൊക്കെ വരുന്ന ഒരു OS നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഈ ഒരു റിക്കവറി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്തതിലായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഫ്ലാഷ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിക്കാം. ഓക്കെ, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ സെലക്ട് ഫയൽ ടു ഫ്ലാഷ് എന്നുള്ളത് കൊടുക്കാം. അഥവാ നമ്മളിപ്പോൾ ഏത് ഫയലിലേക്കാണോ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഇമേജ് ഏതിലേക്കാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് സെലക്ട് ചെയ്യാനാകുമ്പോൾ നമ്മുടെ ഇതിലുള്ള ഫോണിലുള്ള SD കാർഡിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡാറ്റയും കാണാം. ഓക്കെ, ഞാൻ അതിലിപ്പോൾ ഡൗൺലോഡ്സ് ആണ്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ UC ഡൗൺലോഡ്സിലാവും. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും TWRP 3.1.00 ഇമേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെലക്ട് ആയിട്ടായിട്ട് ഇത് അവിടെ കാണുന്നുണ്ട് SD കാർഡ് ഡൗൺലോഡ് TWRP ഇമേജ്. അപ്പോൾ നിങ്ങൾ ഏത് പാത്തിലാണോ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ പാത്താണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്ലാഷ് ടു റിക്കവറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, കൺഫേം ഫ്ലാഷ്. ഇത് നമുക്ക് പുതുതായിട്ട് ഈ ഇത് നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യണത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അത് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും സൂപ്പർ സൂപ്പ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോൺ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു TWRP റിക്കവറി നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണ് ഒന്ന് റീബൂട്ട് ചെയ്യണം. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് റിക്കവറി എന്നുള്ളത് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഈ റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇമേജ് ഞാൻ എന്താ ഇതുപോലെ ഉണ്ടാവുക. ഈ റിക്കവറിയിലേക്ക് വരാൻ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പല ഫോണിലും പല പോലെയാണ് റിക്കവറിയിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ പൊതുവെ പറയാം. സാംസങ്ങിലാണെങ്കിൽ പവർ അപ്പ് കീയും ഹോം ബട്ടനും പവർ ബട്ടനുമാണ് ഞെക്കേണ്ടത്. ഈ മൂന്ന് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം. അതുപോലെ അടുത്തതായിട്ടുള്ളത് സാധാ മൈക്രോമാക്സിൽ പവർ അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ നമ്മുടെ പവർ ബട്ടനും ആണ് ഈ മൂന്ന് ബട്ടനാണ് പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു റിക്കവറി മോഡിലേക്ക് കയറാൻ പറ്റും. ഈ റിക്കവറി മോഡിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലും 4.4 നിൽക്കുന്നതെങ്കിൽ കിറ്റ്കാറ്റിലാണ് നിൽക്കുന്നത് എങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ നമുക്ക് ഇതിലൂടെ പുതിയൊരു റോം ഫ്ലാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ അടുത്ത ഇതായിട്ട് നമുക്കൊരു റോം നമ്മുടെ ഫോണിലേക്ക് ഫ്ലാഷ് ചെയ്യാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.